السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാര് മുത്തഅല്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു നീണ്ട പ്രഭാഷണം കേട്ട് എല്ലാ ആളുകളും വിഷമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഇനിയൊരു നീണ്ട പ്രസംഗം നടത്തി വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരൽപ്പം ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്രസ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ പൊയ്യത്തബയിലെ നാട്ടുകാര് എന്നല്ല, മദ്രസ സമ്മേളനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ ആ നാട്ടുകാരൊക്കെയും ആദ്യമായി കേട്ട ഒരു സംഗതിയാണ് മദ്രസ സമ്മേളനം. അല്ലെ, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പ്രായം ചെന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് മദ്രസ സമ്മേളനം കേട്ടിട്ടുണ്ടോ? ഒരാളും കേട്ടിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് മദ്രസ സമ്മേളനം നമ്മൾ കേൾക്കുന്നത്. ശരിയാണല്ലോ അല്ലേ? എന്നാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട സമ്മേളനമാണ് മദ്രസ സമ്മേളനം. ഞാൻ ഈ വിഷയം ഇവിടെ പറയാൻ കാരണം നമ്മുടെ മദ്രസ സമ്മേളനമാണ്. മറ്റുള്ള സമ്മേളനങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമ്മേളനമാണ് മദ്രസ സമ്മേളനം. അതെന്താണെന്ന് ചോദിച്ചാൽ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മദീനയുടെ ചാരത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ തന്റെ നക്ഷത്ര തുല്യരായ സ്വഹാബത്തെ കിറാമിന് പഠിപ്പിച്ചു കൊടുത്ത ഓത്ത് പള്ളിയാണ് ഇന്ന് മദ്രസ സംവിധാനമായി മാറിയിട്ടുള്ളത്. ശൈഖുന നൂറുൽ ഉലമ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഉസ്താദിന്റെയും പൂർവികരായ മഹത്തുക്കളായ ആലിമീങ്ങളുടെയും ചിന്തയിൽ നിന്ന് ഉദിച്ച ഒരു വലിയ ആശയമാണ് മദ്രസ എന്നുള്ളത്. ഞാനിവിടെ വന്ന് നിന്ന് ഒരായത്തങ്ങ് ഓതി. നേരത്തെ ഇവിടെ പേരോട് മുഹമ്മദ് അസ്ഹരി അവർകള് നീണ്ടൊരു പ്രഭാഷണം നടത്തി. നമ്മുടെ ഉമ്മയുടെ ചാരത്ത് മഹാനായ ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദിന്റെ കീഴിലായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ദറസ് നടക്കുന്നുണ്ട്. ആ ദറസിലേക്ക് വന്ന വിദ്യാർത്ഥികൾ അവരൊരു സുപ്രഭാതത്തിൽ തന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നവരല്ല, മറിച്ച് ഏതൊരു മുതഅല്ലിമും പഠിക്കാൻ വേണ്ടി വരുമ്പോ അവർ അവരുടെ നാട്ടിലുള്ള മദ്രസ എന്ന വലിയൊരു വിദ്യാലയത്തിൽ പഠിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും, അത് ഉമ്മമാരായാലും പെങ്ങന്മാരായാലും ജ്യേഷ്ഠന്മാരായാലും പിതാക്കളായാലും മക്കളായാലും, അവരൊക്കെയും മദ്രസ ടച്ച് ചെയ്യാത്തവരായി ആരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു അല്ലാഹ് എന്ന വാക്കുച്ചരിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യം നമ്മൾ ഇവിടെ പറയണമെങ്കിൽ മദ്രസ എന്ന വലിയ വിദ്യാലയത്തിലേക്ക് പോയിട്ടല്ലാതെ നമുക്കത് ഉരുവിടാൻ സാധ്യമല്ല. നമ്മൾ പഠിച്ചെത്ര വലിയ ആലിമായാലും എത്ര വലിയ ആബിദായാലും ഇസ്ലാമിന്റെ ബാലപാഠം നമ്മൾ പഠിച്ചത് മദ്രസ എന്ന മഹത്തായ വിദ്യാലയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്രസ സമ്മേളനം അതൊരു കേവലം സമ്മേളനമല്ല, അതൊരു വലിയ സമ്മേളനമാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന പാത സ്വഹാബാക്കൾ സ്വീകരിച്ചു, ശേഷം താബീങ്ങൾ അത് ഏറ്റെടുത്തു. അങ്ങനെ അയിമ്മത്ത് നമുക്ക് കാണിച്ചു തന്നു, നമ്മുടെ ആലിമീങ്ങളായ ഉലമാക്കൾ നേതൃത്വം കൊടുത്തു. അങ്ങനെ നമ്മുടെ കയ്യിലേക്കെത്തിയ വിശുദ്ധ ദീൻ നമ്മൾ പഠിക്കുന്നത് ഇതുപോലത്തെ വിദ്യാലയത്തിൽ നിന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നു, ഇന്ന് മദ്രസകൾ പാടെ എടുത്തു പോകുന്ന കാലമാണ്. ഇംഗ്ലീഷ് മീഡിയം എന്ന വിദ്യാലയം നമ്മുടെ നാട്ടിൽ വ്യാപകമായി സജീവമായപ്പോൾ മദ്രസ പാടെ നിലച്ചു പോകുന്ന സംവിധാനമാണ്, ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മകൻ ഉസ്താദെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവനാണ്, എന്റെ മകൻ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, ആ കുട്ടിക്ക് മദ്രസ പാഠം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്റെ നാടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മദ്രസ എന്ന കെട്ടിടമില്ലാത്ത ഏതൊരു നാടും ഉണ്ടാവില്ലല്ലോ. മലബാർ ഏരിയയും മംഗലാപുരവും ഒക്കെ ചേർത്ത് നമ്മൾ വായിക്കുമ്പോ എല്ലാ നാട്ടിലും മദ്രസ സംവിധാനം സജീവമാണ്. ആ മദ്രസയിലേക്ക് വൈകുന്നേരവും രാവിലെയും എന്റെ പൊന്നുമോനെ വിടാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളെ നിങ്ങളൊന്ന് ആലോചിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്നറിയുമോ? ഇദാ ഖറജ സ്വബിയ്യു മിനൽ ബൈതി, ഒരു കുട്ടി തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എങ്ങോട്ടേക്കാണെന്നറിയുമോ? ഇലൽ കുത്താബ്, മദ്രസ എന്ന വലിയ വിദ്യാലയത്തിലേക്ക് എന്റെ മകൻ പുറപ്പെട്ടാൽ ആ വീട്ടുകാർക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ആ വീട്ടുകാർക്ക് കിട്ടുന്ന ഗുണം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, യക്ഫുറുൽ ഖൈറു ഫീ ബൈതിഹി, ആ വീട്ടിൽ നന്മകളെല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഉസ്താദിന്റെ അടുക്കലേക്ക് വരുന്നു, ഉസ്താദെ ജോലികൾ ധാരാളം ചെയ്യുന്നുണ്ട്, തിരക്കേടില്ലാത്ത ശമ്പളമുണ്ട്, ധാരാളം പൈസയും കിട്ടുന്നുണ്ട്, പക്ഷേ ബറക്കത്തില്ല, എന്റെ വീട്ടിൽ ബറക്കത്തില്ല ഉസ്താദേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കണം. എന്റെ മകൻ മദ്രസയിലേക്ക് പോകുന്നുണ്ടോ? എന്റെ മകൾ മദ്രസയിലേക്ക് പോകുന്നുണ്ടോ? അതോ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമാണോ എന്റെ മകൻ പഠിക്കുന്നത്? ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിക്കാൻ കേവലം ഇംഗ്ലീഷ് മീഡിയം മാത്രമാണോ ഞാൻ എന്റെ മകനെ പറഞ്ഞേക്കുന്നത്? ഞാനിവിടെ ഒരിക്കലും ഇംഗ്ലീഷ് മീഡിയത്തിനെ കുറ്റം പറയുകയല്ല, അത് നല്ല സംവിധാനമാണ്. ഇസ്ലാമികപരമായി മുന്നോട്ട് പോകാൻ ഇവിടെയുള്ള എല്ലാ ഇംഗ്ലീഷ് മീഡിയത്തിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുക. എത്ര പഠിച്ചാലും തീരാത്ത വിദ്യാഭ്യാസമാണ് ഇൽമ്. അല്ലാഹുവിന്റെ ഇൽമ് എത്ര പഠിച്ചാലും അത് തീരുകയില്ല, അതത്രയും വിശാലമാണ്. ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു എല്ലാ ജ്ഞാനവും നൽകിയില്ലേ? എല്ലാ കഴിവും കൊടുത്തില്ലേ? എല്ലാ ഗുണങ്ങളും നൽകിയില്ലേ? എല്ലാ അമ്പിയാക്കന്മാർക്കും മൗലിയാക്കന്മാർക്കും ഹബീബായ മുത്തുനബിയിൽ നിന്നാണല്ലോ ഇൽമ കിട്ടിയത്. وكلهم من رسول الله ملتبس عرفا من البهر أو رشفا من الديام Habiba Muhammadur Rasulullah Sallallahu Alaihi Wasallam Tangalka Allahu Ella Vivarahum Nalgi Ella Adnanahum Nalgi Adursa Adnanangalum Nalgi Valiya Nubuvatum Risalatum Kudutu Anangaricho Innal Habiba Muttinibida Pratana Endairunno Allahumma Rabbi Zidini Ilma Allahu Ei Pavapatta Enikini Ilmina Vardipichidaraname Enikini Daralam Ilmina Teraname Habiba Muttinebi Sallallahu Alaihi Wasallam Tangala Pratikundangila Ilmetra Padichalum Turnuvogailla Endamagan English Media Til Padicate Etnal Madursaileka Paranyakan Umamarkum Upamarkum Manasundagane Kainilla Alimingal Parayunan Dananarimo Yakufurul Khairufi Baiti Avanda Vutil Dadalam Khairgallah Wardi Pichigodokono Kainilla Wayakillu Sarrufi Ella Sarrugalum Allah Ukarakuno Sarran Parayimbo Yogangala Dilpatile Maragamaya Yogangalum Madilpato Prayasapaduna Pradisandil Air Patalum Madapato Talavedaname Patu Kalmutikata Salumbato Maragamaya Yogata Totala Udamalaka Turakshikate Sarua Bala Umbato in the Vyabagaman Makalapidichigunduogundu in the Malaka WhatsAppil Vaikunavaran Facebookil Kanunavaran in Al Makalapidika Dirika Adabolo Tasarra Madavutilek Vara Dirika or a black sticker or a white sticker or Namadavutilek Vara Dirika or you could be a Madrasailek Paranetal Wayakilu Sarufi Avutilula Sarua Sarum Allah Niki Kalayuno Kainilla Wayahrabu Shaitanu Minu Avutilari Pisat in the Selamilla and the Magal Ratri Kalandurang in Laustade and the Prayan and the Magal Kavasamaman Ustade Avaleverno Peditavalan Ustade and the Lam Parayundustade and the Paradinamaka Gita Dirika or Shaitan Sarilla Dirika and the Priya Patamagana Madrosele Kun Paranekane and the Paranekumbo Namada Vudatra Sundaraman Namada Vudatra Soundariamula Agunu Kainila Idugundu Dungio Illalo or you could be Madrasele Kavan Allah in the Nabamang Odumbol Allah in the Vajanamang Odumbol Bismillahirrahmanirrahim Yenna Kutiangana Odumbo Yofaruli Falathiam Mune Vibagatina Lao Portuguno, Yofaruli Falatiam Fuse, Mune Vibagatina Lao Portuguno, or you could be Madrasailek Varuno, and Nita could be Bismian Odumbo, Kuran Parayan and Sayumbo, Madrasaida Kitab Odi Padicumbo, Nanaria, the end of Pabangala Porcugayan, Amune Vibaga Medan and Nariumo, on the Vapaya. Mayan and the Magana Madrasailek Paranekar in Kital Padiamile Ivali Vagatin Namalahadaba Gerai Pogungato Mudamatadaran and Narimo Walil Mualimin Madrasa Padiku Padipikuna Ustadu Maran Dakidadu Kari Morma. Padutate, Namada Ustadumare Sagarikuna Vectigalundo, Ivade, Adayalum Kamitikarayalum, Badava Higalayalum, Matigarayalum, Dexidakalayalum, Namarustadumare Sagarikambo Garidugato, Stadumare Kutamarayan Pogaridugato, Alimila Chitabarayan, Badila Dumaturivishemad, Enal Madrasabadi Pikuna Ustadumare, Namarurikelum Chitabarayan, Badilegato. Karanamenda and Narimo, Baudigamaya Karan and Namal Okumbo Ustadi Rukutia Katuna, Kevalam Murumanikur Matraman. ഉസ്താദിനൊരു കുട്ടിയെ കിട്ടുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് എന്നാൽ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മാത്രമാണ് 24 മണിക്കൂറിൽ 1.5 മണിക്കൂർ മാറ്റി വെച്ചാൽ ബാക്കി 22.5 മണിക്കൂർ അത് ഉമ്മാന്റെ മടിത്തട്ടിലാണ് ഉപ്പാന്റെ തോളത്താണ് അല്ലെങ്കിൽ ഉപ്പാന്റെ ചാരത്താണ് നമ്മൾ എന്തേ ആലോചിക്കാത്തത് എൻ്റെ മകൻ മദ്രസയിലേക്ക് പോകുന്നവനാണ് ഏതെങ്കിലും രക്ഷിതാക്കൾ പറയാ ുണ്ടോ മോനെ നീ മദ്രസയുടെ പാഠം പഠിക്കുമോനെ അല്ലാഹുവിന്റെ വചനം വായിക്കുമോനെ ഖുർആൻ നന്നായി ഓതാൻ പഠിക്കുമോനെ എന്ന് ഏതെങ്കിലും ഒരു രക്ഷിതാക്കൾ പറയാനുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടെങ്കിൽ അവർ വിജയികളാണ് എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോ നമ്മളൊക്കെ ഭൗതികത്തിന്റെ പിന്നിലാണ് നമുക്കൊക്കെ പറയാനുള്ളത് മോനെ സ്കൂളിൽ പഠിക്കും മോനെ നീ SSLC ആണ് മോനെ നീ +2 ആണ് മോനെ നീ ഡിഗ്രി ആണ് മോനെ നീ അല്ലെങ്കിൽ CBSE പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മോനെ നിനക്കൊരു മാസം മദ്രസ ലീവായാലും കുഴപ്പമില്ല ഒരു 3 മാസം മദ്രസയിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല സ്റ്റഡി ലീവ് കിട്ടിയ നീ ഭൗതികം സ്റ്റഡിയാക്കിക്കോ എന്ന് പറയുന്ന ഉമ്മമാരെ നമ്മൾ ഹതഭാഗ്യവാന്മാരാണ് കാരണം എന്താണെന്നറിയുമോ കഴിഞ്ഞു പോയ മഹത്തുക്കളായ മഹാന്മാരെ ഒക്കെയും എടുത്തു നോക്കിയാൽ നമ്മുടെ ഇമാമായ ഇമാമുനല്ല ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏത് ആലിമിനെ എടുത്തു നോക്കിയാൽ അവർ ഭൗതികമായ ഒരു ലേബലിലും അറിയപ്പെടുന്നില്ല അവർ ആത്മീയ നേതാക്കളാണ് അവർ അല്ലാഹുവിന്റെ ദീന് പഠിച്ച ആലിമീങ്ങളാണ് ചോദിക്കട്ടെ നമ്മുടെയൊക്കെ ശൈഖുനയായ ആലിക്കുഞ്ഞു ഉസ്താദിനെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിന്റെ പേരിലാണ് അല്ലാഹു ഇൽമു കൊടുത്ത പേരിലല്ലേ അവർക്ക് വലിയ സ്ഥാനം നമ്മൾ വില വെച്ച് കൊടുക്കുന്നത് വലിയ ബഹുമാനം അവർക്ക് നൽകുന്നത് അവരെ കൈപിടിച്ച് ചുംബിക്കുന്നത് അവരെ നടുത്തെത്തി ഒരു പറക്കത്തെടുക്കാൻ വേണ്ടി അവരെ ചാരത്തേക്കൊന്ന് പോകുന്നത് അവർ വലിയ ഭൗതികനായതിന്റെ പേരിലല്ല അല്ലെങ്കിൽ അവർക്ക് വലിയ സമ്പത്തുള്ളതിന്റെ പേരിലല്ല മറിച്ച് അല്ലാഹു അവർക്ക് നൽകിയ ഇൽമ കാരണമായിട്ടാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് എന്നാൽ ഒരു ആലിമും ഭൗതികമില്ലാത്തതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടിട്ടില്ല ഒരു ആലിമും ഭൗതികമില്ലാത്തതിന്റെ പേരിൽ സമൂഹത്തിന് മുമ്പിൽ വഷളായിട്ടില്ല അത് ആലിമീങ്ങള് അവർ അല്ലാഹുവിന്റെ ദീന് ആത്മാർത്ഥമായി പഠിക്കുമ്പോ അല്ലാഹു അവർക്കൊക്കെ എത്തിച്ചു കൊടുത്തു അതേപോലെ നമ്മളെ മക്കളെ മദ്രസയിലൊന്ന് പഠിപ്പിക്കുമ്പോൾ നാളെ SSLC പരീക്ഷയായാലും ഇന്ന് മദ്രസയിലേക്ക് പോയിക്കോട്ടെ കാരണം എന്റെ മകൻ 1.5 മണിക്കൂർ മദ്രസയിലിരുന്ന കാരണം കൊണ്ട് അല്ലാഹുവാണ് ചിന്തകൾ നൽകുന്നവൻ അല്ലാഹുവാണ് ഓർമ്മകൾ കൊടുക്കുന്നവൻ അല്ലാഹുവാണ് എല്ലാം നൽകുന്നവൻ എത്ര പഠിച്ചാലും അല്ലാഹു അത് പഠിച്ചതൊക്കെ മറപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ സെക്കൻഡുകൾ മതി അല്ലാഹു അവനെ മറപ്പിച്ച് കളയാ എന്നാൽ അല്ലാഹുവിന്റെ ദീനായ വിശുദ്ധ ദീന് പഠിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി പഠിച്ചതിന്റെ പേരിൽ പിറ്റേ ദിവസം സുന്ദരമായി അദ്ദേഹം പരീക്ഷ എഴുതുകയാണ് ഭൗതികപരമായി നമുക്ക് ഈ രൂപത്തിലുള്ള നേട്ടമുണ്ടെങ്കിൽ എന്നാൽ ആത്മീയമായി നമ്മൾ നോക്കുമ്പോ എന്തേ ഉസ്താദുമാരെ ചീത്ത പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് ഉസ്താദുമാർക്ക് നിങ്ങളെ മക്കളെ കൂടുതലായി കെട്ടുന്നില്ലല്ലോ ഇനി പള്ളിയിലേക്ക് തൊപ്പി വെക്കാതെ വന്നാൽ എന്തേ മോനെ തൊപ്പി വെക്കാത്തതെന്ന് ഒന്ന് കണ്ണുരുട്ടി ചോദിച്ചാൽ അസർ നിസ്കരിക്കാൻ വരുമ്പോ ഉപ്പാപ്പയും കൂടെ വരുന്നു ഉപ്പയും കൂടെ വരുന്നു എന്തേ ഉസ്താദേ നിങ്ങൾക്ക് എന്റെ മക്കളോട് ചീത്ത പറഞ്ഞതെന്തേ അവൻ ചെറിയ പിഞ്ചുകുട്ടിയല്ലേ അവന് നിങ്ങൾ ശകാരിക്കേണ്ട ആവശ്യമുണ്ടോ നന്മ പറഞ്ഞു കൊടുക്കാനും നന്മ കൽപ്പിക്കാനും ഇപ്പൊ സാഹചര്യമില്ലാത്ത കാലമാണ് ഉസ്താദുമാരെ വിറപ്പിക്കുന്ന കാലമാണ് കാലമാണ്, ചീത്ത പറയുന്ന കാലമാണ്. എന്നാൽ ഈ മുഅല്ലിം എന്നുള്ളത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നമാ ബുഇസ്തുൽ മുഅല്ലിമ, എന്നെ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടു എന്നൊരു മുഅല്ലിമാണ്. അറഫയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചത് മുഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ഹബീബായ മുത്തുനബിയുടെ കുടുംബത്തിന് വേണ്ടിയല്ല അവിടെ പ്രാർത്ഥിച്ചത്, തന്റെ പ്രിയപത്നി ആയിഷ ബീവിക്കല്ല അവിടെ പ്രാർത്ഥിച്ചത്. മറിച്ച് മുഅല്ലിമീങ്ങളായ പാവപ്പെട്ട മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് അറഫാ മൈതാനിയിൽ നിന്ന് ഹബീബായ മുത്തുനബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅല്ലിമീൻ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഞാനോ നിങ്ങളോ അല്ല, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വലിയ നേതാവായ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ റബ്ബി വമിൻ അജാബി മൗലായ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാത്തിനും നേതാവായ, സർവ്വ ചരാചരങ്ങൾക്കും ഹബീബായ മുത്തുനബി നേതാവാണ്. നമ്മൾ എത്ര ചരിത്രം കേട്ടവരാണ്. കേവലം മനുഷ്യന്മാർ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, സർവ്വ ജനങ്ങളും, വൃക്ഷങ്ങളും കല്ലും മനുഷ്യനും മൃഗവും. ഒരു ചരിത്രം നമുക്കറിയില്ലേ? സിംഹം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്തുമായി പോയപ്പോ സിംഹം വഴിയിൽ നിന്നുവെന്നും ഞാൻ ഹബീബായ മുത്തുനബിയുടെ ദൂതനാണെന്ന് പറഞ്ഞപ്പോ ഇന്നാ റസൂലു റസൂലില്ല എന്ന് പറഞ്ഞപ്പോ സിംഹം മൂളി വൈമാറിക്കൊടുത്തു. ആ രൂപത്തിൽ സർവ്വതും പ്രണയിച്ച സർവ്വതിന്റെയും നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅല്ലിമീൻ. അറഫാ മൈതാനിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ മദ്രസ പഠിപ്പിക്കുന്ന പാവപ്പെട്ട മുഅല്ലിമീങ്ങളുണ്ടല്ലോ അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ആ പ്രാർത്ഥനയിൽ രക്ഷിതാക്കളായ ആളുകൾ പെട്ടില്ല കേട്ടോ, ഒരാളും പെടുന്നില്ല. മറിച്ച് ദീൻ പഠിപ്പിക്കുന്ന മുദരിസായാലും മുഅല്ലിമായാലും അതിൽ പെടുന്നുണ്ട് കേട്ടോ. ഹബീബായ മുത്തുനബി പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയിൽ പെട്ടവരാണ് ഉസ്താദുമാര്, ആ പ്രാർത്ഥനയിൽ പെട്ടവരാണ് മുഅല്ലിമീങ്ങൾ. കഴിഞ്ഞോവർ പറഞ്ഞതെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രാർത്ഥന തുടരുകയാണ്, അവരുടെ ആയുസ്സിൽ നീ ദീർഘത കൊടുക്കണേയല്ല, ദീർഘത കൊടുക്കണേയല്ല. കഴിഞ്ഞില്ല, വബാരിക് ഫീ കസ്ബിഹിം വമാഅീഹിം അല്ലാഹ്, അവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച വിഭാഗത്തിൽ പെടുന്നത് ഈ മുഅല്ലിമീങ്ങളായ ഉസ്താദുമാരാകുമ്പോ രക്ഷിതാക്കളായ നമ്മൾ ഉസ്താദുമാരല്ല നമുക്ക് ആ പ്രാർത്ഥനയിൽ പെടാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മകൻ അവൻ മദ്രസയിലൊന്ന് പഠിച്ച് വലുതായി ദർസിലൊന്ന് ചേർന്നാൽ, ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയി പഠിപ്പിച്ചാൽ ആ കുട്ടിക്ക് ഈ പ്രാർത്ഥന കിട്ടും കേട്ടോ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ മകനെങ്കിലും കിട്ടിക്കോട്ടെ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ പേരക്കുട്ടിക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് നമ്മുടെ ചിന്തങ്ങനെ പോയാൽ നമ്മളൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മദ്രസാ സമ്മേളനം അത് വലിയ സമ്മേളനമാണ്. ആ മദ്രസാ സമ്മേളനം നമ്മുടെ നാട്ടിലുള്ള മദ്രസ അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, അതിനാവശ്യമുള്ളതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ആരെയും കുറ്റം പറയുന്നതിന് പകരം ഒരാളോടും വിദ്വേഷം പാടില്ല. ഒരാളോടും വെറുപ്പ് പാടില്ല, ആരോടും പക പാടില്ല, ആരോടും ചീത്ത പാടില്ല. കാരണം എന്താണെന്നറിയുമോ? ഞാൻ നേരത്തെ ഇവിടെ ഓതി വെച്ചില്ലേ, നമ്മളൊക്കെ മരിച്ച് ആഖിറത്തിലേക്ക് ചെന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ നമുക്കൊക്കെ പ്രതീക്ഷയുണ്ടോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടോ? നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ മൗലിദ്, മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, എന്റെ നേതാവായ മുത്തുനബി എന്നെ സഹായിക്കാൻ വരുമെന്ന് ദീർഘമായ പ്രതീക്ഷ വേണ്ട കേട്ടോ, വ്യാമോഹം വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞ്, നമ്മളിങ്ങനെ തെറി പറഞ്ഞ്, നമ്മളിങ്ങനെ നടന്നാൽ, അല്ലാഹുവിന്റെ മഅ്ശറയിലേക്ക് എത്തിയാൽ, ഹദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ദിവസവും മുസ്ഹഫ് മറിച്ച് നോക്കാത്തവര് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അത് ഓതാൻ അറിഞ്ഞില്ലെങ്കിലോ, നാളെ മുതൽ മുസഹഫെന്ന് തുറന്നു നോക്കണേ. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ മുസഹഫെന്ന് നോക്കി നിൽക്കണേ. നാളെ പരലോകത്ത് ഹാദാ കിതാബുനാ, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, യന്തിഖു അലൈക്കും ബിൽ ഹഖ്, നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്കെതിരെ ഹക്ക് പറയുന്ന ഗന്ധമാണ്. ഞാനിവിടെ ആരും കാണാതെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും ആരും കാണാതെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ തെറി വിളിച്ചിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിയെ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പള്ളിയിൽ തസ്ബീഹ്മാലെടുത്ത് നടന്നവനാണ് ഞാൻ. ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ധാരാളം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആരും അറിഞ്ഞില്ല. എന്നാൽ കിറാമൻ കാത്തിബീൻ, ഇടതും വലതും 2 മല ത്ത് എല്ലാം രേഖപ്പെടുത്തി വെച്ചില്ലേ? എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ആഖിറത്തിലേക്കെത്തി നിങ്ങളുടെ കൈകാലുകൾ സംസാരിക്കുന്ന സമയം, നിങ്ങളുടെ വായിലേക്ക് സീലി വെച്ച സമയം. കിതാബ് പറയുന്നത് എന്താണെന്നറിയുമോ? യന്തിഖു അലൈക്കും ബിൽ ഹഖ്, നിങ്ങൾ പറഞ്ഞതെല്ലാം രേഖപ്പെടുത്തി വെച്ച് നിങ്ങൾക്കെതിരെ സത്യം തുറന്നു പറയുന്നു. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂ, നിങ്ങൾ എവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, ഏത് പാതിരാക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, ആരും കാണാതെ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹ് കണ്ടിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും മലായികത്തിനെ നിങ്ങൾക്ക് തയ്യാർ ചെയ്ത് വെച്ച് എല്ലാം രേഖപ്പെടുത്തി വെച്ച് അവിടെ കിതാബ് നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുമ്പോ അവിടെ നമുക്ക് രക്ഷപ്പെട്ടു പോകണം. നമുക്കെതിരെ സാക്ഷിയില്ലാത്ത രൂപത്തില്, നമുക്ക് അനുകൂലമായ രൂപത്തിൽ സാക്ഷി പറയാൻ നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കണം. നമ്മുടെ ജീവിതം അതിനായി നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ റോൾ മോഡൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ. ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയായ, ആരെയും വേദനിപ്പിക്കാത്ത നേതാവ്, ആരെയും ചീത്ത പറയാത്ത നേതാവ്, ആരെയും തെറി വിളിക്കാത്ത നേതാവ്, ശത്രുക്കൾ വേദനിപ്പിച്ചപ്പോൾ പോലും വേദനിപ്പിക്കാത്ത നേതാവാണ്. മക്കക്കാർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി പറഞ്ഞത് എന്താണെന്നറിയുമോ? ധാരാളം തെറി വിളിച്ചവരാണ് മക്കക്കാര്, ധാരാളം കുറ്റം പറഞ്ഞവരാണ് മക്കക്കാര്. അല്ലാഹുവിന് സുജൂദ് ചെയ്യുമ്പോ പോലും അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ചാരത്ത് അല്ലാഹു നിയോഗിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഹബീബായ മുത്തുനബി സുജൂദ് ചെയ്യുമ്പോ അക്രമിച്ചവരാണ് മക്കക്കാര്, ചീത്ത വിളിച്ചവരാണ് മക്കക്കാര്, കൂക്കി വിളിച്ചവരാണ് മക്കക്കാര്. അപ്പൊ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോ ഹബീബായ മുത്തുനബി പറയുന്നു, എന്നെ ലഅനത്തായി പടക്കപ്പെട്ടിട്ടില്ല, ലം യബഅസ്നി Ana in the line of title about each other in the Karunavanaita, but each other at the good number of G with up Habibaya Mutinibi Sallallahu, Aliva Salamat and G with the market day Namuk Mutinibi at Traganda Padikansa, the Kuno, at Trium Namukivishalama in number of G with up Namaki at Kansa, the Kyo, Derate, Solatina Mahatunga to a law, Habibaya Mutinibi, Madunga to a law, Aduan meaning Alaya Namuka, Idivolo, Tamajili Silvan Niranda, Pirinye Bogumbo, Namada Jividam, Namadan on the Tirman, Amadakaga, Namadan Shadim Bedice, Mahadia, Manavati, made a charatun Pogumbo, Onalo Jikane, Nalamudal, Janurala, Ingutambarula, Janurala, Imchitavarula, and the Navaswala, Turuvidan, Navavate, and the Navadikur. Navavate, Yenana Nieto to go there, the Malamadra Kalayoka, Madra Sail Padipicanula, Ella Samvidano, the Mulagande, Laruva till the Mulajivi, the Matia de Car, Nadan Tofik, the Lgate Samiam, Rubadai to Ninshalan or Tagayana, Pataracum, Namaka period, the Nova Dua said, Namaka period, Ella Alagalo. Afiatinu Vendium, Arogatu Vendium, Dua Sega, Namada Dini Seven and Alakala, Kabul Shi Maragata, Sunat Jamaat in Vendi Provertikun, Namada Provertanangala, allow Purutta Petarubatil Namin and Kabul Shi, the Paralogata, Valir, Mudal Kutai, Allahu Namin and the Swigarikum Maragata, Rabbanatina, Fidunia, Hasana, Fila, Horoti, Asanatum, Kinada, Banar, Amin, Rahmatika, Rahman Rahim in Assalamu Alaikum. Marichoya, Vapukum, Kudumbatan and Dwar, Kamandipan, Norupika, and the Tundri Namade, Masan, the Solatu, Berna Vyaicha, Belecher Atriana, Arium Markadi, Bohmana Pata, Say the Mokhtar Tangalavagal, Namkaneder Tumnalunum, Duaku, Veneraya, Sheikh and Ustada Vargal, Samandikan Nundi, Aduvande Solatu, Vyaicha and Tandariki, Matramala, Namade, Mutaili Mingal Kivendi, Tamasikan. Saugari Purtia, Namode, a hall, Mutailing hostel, Adinda Ulkadanam Adinde, E. building in the Ulkadanam Mahanaya, Sheikh Hanavargal, Norvahikam Nundu, Salat and the Devasam, Namada Padikavendi, generator Adinevendi, Namada Palil, or Revelai Chayam Bichu. Adinde Tudor Pravartanam Pravasigalaya GCC Rula Namade Jamatil Pata Valaran Lavalaya Suhurtukal Reward Alagal in the Laiv Kelkunavirundu Korea Alagal Ada Kanditu Dwachi Yanaman Prategam Fonil Velichavirundu Inshallah Ella Recommendee Mahanaya Sayyidavargal Dwachayim A Pravasigal Vadra Kastapatu A Sambrambam Vijay Pichi Nalla Lakshangal Chalavichi, generator Evade Sambidani Chitundu Adinde, fitting Alan Nadanu, Adinde, wiring Alaki, Alhamdulillah, Valare Bangiai, Karandovoya, Apatana generator automaticai at the start out, Namalari and Dadilla, Ah Rubatil Adine, Evade, Jamata Committee, and Della Sambidanangal Cheditundu, Ah Sambrambam, Pravasigalaya, GCC Rula, Namada Suhurtagal later to the Tundu, Alhamdulillah, Adinde, Ulgardan and Goody. മറ്റൊന്ന് സ്വലാത്തിന്റെ ദിവസം നടക്കാനുണ്ട് പിന്നെ നമ്മുടെ ജമാഅത്തിന്റെ കീഴിലുള്ള ധർമ്മനഗർ പള്ളിയുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ നടത്തിവരുന്ന റൂസ് മഖാമിന്റെ കെട്ടിടം അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി ആ ധർമ്മനഗറിലെ മഖാമിന്റെ കെട്ടിടം പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച നമ്മുടെ സബ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളും അതിന് നല്ല സഹായം ചെയ്തിട്ടുണ്ട് അതിന്റെ മുന്നിൽ ഒരു കമ്പൗണ്ട് കല്ലൂർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ അവരെല്ലാം അത് സ്പോൺസർ ചെയ്ത് അതിന്റെ കമ്പൗണ്ടിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അതിന്റെ ഉദ്ഘാടനവും മറ്റന്നാൾ വെള്ളിയാഴ്ച 9-ാം തീയതി ജുമുഅ കഴിഞ്ഞിട്ട് നടക്കുന്നു ശൈഖുന ഉസ്താദ് അവർകളടക്കമുള്ള നേതാക്കൾ അതാവുള്ള തങ്ങളൊക്കെ അതിൽ സംബന്ധിക്കുന്നു അന്ന് ഉറൂസ് ആരംഭിക്കുകയാണ് തുടർന്ന് 10 ദിവസക്കാലം നടക്കുന്ന ധർമ്മനഗർ ഉറൂസ് പരിപാടി വയലിലൊക്കെ നമ്മുടെ ജമാഅത്തിന്റെ നമ്മുടെ പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിനെ വൻ വിജയമാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതിന്റെ പ്രവർത്തകരാകണം എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് ശീലണിക്ക് വേണ്ടി ഒരാൾ 25 കിലോ ആടിൻ്റെ ഇറച്ചി നമ്മൾ ശീലണിക്ക് വേണ്ടി ഒരു കോയിൻ്റെ ഇറച്ചി വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആട്ടിറച്ചി ഞാൻ തരാം എന്ന് ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം പടച്ച റബ്ബിനറിയാം. അല്ലാഹുവേ, നീ അറിയുന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. തങ്ങളവറുകൾ പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ ഓർമ്മിപ്പിച്ചവരും ഓർമ്മപ്പെടുത്താത്തവരും ഇവിടെ പറഞ്ഞവരും പറയാത്തവരും സഹായിച്ചവർക്കൊക്കെ നമ്മളിവിടെ സ്റ്റേജിൽ പറഞ്ഞാലും പറഞ്ഞുതരും, അത് അള്ളാഹുവിനറിയാം, ആ അള്ളാഹ്ക്കറിയാം. ഇവിടെ പോരേന്ന് ഭക്ഷണം ഉസ്താദ്മാർക്ക് ഉണ്ടാക്കി കൊടുത്തയച്ച ഉമ്മമാർ, ഫ്രൂട്ട്സ് കൊടുത്തയച്ചവർ, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം പഠിച്ചവനറിയാം, അവരുടെ ഉദ്ദേശങ്ങളും അറിയാം. ഇൻഷാ അല്ലാഹ് അവരവർ അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതുക. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യുന്നു. നമുക്ക് ഒരൽപ്പം ദിക്ർ ചൊല്ലി ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ അതിനുവേണ്ടി ക്ഷണിക്കും. ചെയ്ത് അല്പം ദിക്ർ ചൊല്ലി നമുക്ക് പിരിയാം. സ്വലാത്ത് ചൊല്ലി, ദിക്റും സ്വലാത്തും ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 استغفروا ربكم واستغفروا الله العظيم استغفروا الله العظيم أستغفر 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 الله العظيم يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم إلهي أنت مقصودي ورضاك مطلوبي غفرانك ربنا وإليك المصير സഹോദരന്മാരെ ദുആക്ക് മുമ്പ് എല്ലാവരും മഹാനായ സയ്യിദവറുകളെ കൈ മുശാഫഹത്ത് ചെയ്യണം നല്ല സംഭാവനകളും കൊടുക്കണം നമ്മുടെ പരിപാടിക്ക് നല്ല ചെലവുണ്ട് പിന്നെ ഈ പരിപാടിയിൽ എന്തെങ്കിലും ബാക്കിയായാൽ നമ്മുടെ മദ്രസയിൽ 2-3 ഫാൻ ആവശ്യമുണ്ട് പിന്നെ സ്ക്രീൻ മദ്രസയിലെ ക്ലാസ് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള സ്ക്രീൻ ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും ബാക്കിയായാൽ നമ്മൾ അതിലേക്ക് എടുക്കും അതുകൊണ്ട് നല്ല സംഭാവനകൾ എല്ലാവരും തങ്ങളെ കയ്യിൽ കൊടുക്കണം സല്ലല്ലാഹു അലാ മുഹമ്മദ് ആരും പോകരുത് അവിടെ തന്നെ ഇരിക്കുക നിങ്ങൾ ഇരുന്ന സ്ഥലത്തേക്ക് ക്ഷീരണി കൊണ്ടുതരും ക്ഷീരണി വാങ്ങാതെ ആരും പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് പെട്ടെന്ന് ഇൻഷാ അല്ലാ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി അവസാനിക്കും അവിടെ തന്നെ പോയിരിക്കണം ക്ഷീരണി അവിടത്തെ കൊണ്ടുതരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാതെ ആരും പോകരുത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 മൈക്കിന്റെ വേറെ എല്ലാവരും ശ്രദ്ധിക്കുക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 ആ സ്റ്റേജിന്റെ അപ്പുറത്തിപ്പുറത്തണം നിൽക്കുന്നവർ സദസ്സിലേക്ക് വന്നാൽ ക്ഷീരണി കൊടുക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും അതുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 sallallahu ala Muhammad sallallahu alayhi wa sallam 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 sallallahu ala Muhammad sallallahu alayhi wa sallam. Allahumma salli ala Muhammad ya Rabbi salli alayhi wa sallim. Allahumma salli ala Muhammad ya Rabbi salli alayhi wa sallim. Allahumma salli ala Muhammad ya Rabbi salli alayhi wa sallim. Allahumma salli ala Muhammad ya Rabbi salli alayhi wa sallim. ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. പ്രയാസം പറഞ്ഞവരുണ്ട്, വിഷമങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്നവരുണ്ട്. എല്ലാം അള്ളാഹുവിനറിയാം, അള്ളാഹു അല്ലാമുൽ ഗുയൂബാണ്. എല്ലാ ആളുകളും അവർക്കുള്ള വിഷമം, അവരുടെ വീടിലുള്ള പ്രയാസം, മക്കളിലുള്ള ബുദ്ധിമുട്ട്, ഭാര്യമാരിലുള്ള പ്രയാസം എല്ലാം മനസ്സിലെഴുത്തി ആത്മാർത്ഥമായി ആമീൻ പറയുക. നമ്മൾ ദുആർക്കാൻ അർഹരല്ലെങ്കിലും നമ്മൾ മണവാട്ടിയമ്മയുടെ ചാരത്ത് അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആനെ സ്വീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചോദിക്കുന്നു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم الصلاة والسلام عدد ما في علم الله عليك يا رسول الله. لك تهيلتي وأنت وسيلتي فأدركني سريا بعزة الله അർഹം റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നമ്മൾ ഇതുവരെ ചൊല്ലിയതും പറഞ്ഞതും പാടിയതും പ്രകീർത്തിച്ചതും നീ ഖബൂലാക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഇവിടെ മറവെട്ട് കിടക്കുന്ന മണവാട്ടിയുമ്മയുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികള്, കൂട്ടുകുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, നമ്മൾ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, നാമുമായി ബന്ധപ്പെട്ടവര്. അല്ലാഹ്, പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ, വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹ്. അവരുടെ പേരും നാടും ഊരും അഡ്രസ്സും നിനക്കറിയാമല്ലോ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടി അവരെ സഹായിച്ചവർ റഹ്മാനെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആണ് പെണ്ണ് ചെറുത് വലുത് അല്ലാഹ്. ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരോ അല്ലാഹ്, ദർസിനെ എത്രങ്ങൊത്ത് കൊടുക്കുന്ന ശൈഖനവർകൾ റഹ്മാനെ അല്ലാഹുവേ എല്ലാവർക്കും ആഫിയത്ത് നൽകണം അല്ലാഹ് ആരോഗ്യം നൽകണം അല്ലാഹ് ദീർഘായുസ് നൽകണം റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ടും ക്യാൻസർ പോലുള്ള എയ്ഡ്സ് പോലുള്ള അറ്റാക്ക് പോലുള്ള കുഷ്ഠം പോലുള്ള പ്ലാഗ് പോലുള്ള ജനങ്ങൾ വെറുക്കുന്ന രോഗത്തെ തൊട്ട് പൊട്ടിയൊലിക്കുന്ന രോഗത്തെ തൊട്ട് ഭാരകമായ രോഗത്തെ തൊട്ട് ഇപ്പറഞ്ഞ എല്ലാവരെയും നമ്മയും നീ കാക്കണം റഹ്മാനെ മാരകമായ രോഗത്തിലെ വല്ല അംശവും നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും മജ്ജയിലോ മാംസത്തിലോ എല്ലിലോ മുള്ളിലോ ഉണ്ടെങ്കിൽ നീ അറിയുന്നവനാണ് അല്ലാഹ് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് റിഫായി ശൈഖ് തങ്ങളുടെ മാസമാണ് അല്ലാഹ് അവിടുത്തെ ഹക്ക് കൊണ്ട് ഹബീബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് ഇവിടെ കിടക്കുന്ന മണവാട്ടി ഉമ്മയുടെ ഹക്ക് കൊണ്ട് നീ എടുത്തു കളയണം റഹ്മാനെ ആരോഗ്യം നൽകണം അല്ലാഹ് ആഫിയത്ത് നൽകണം അല്ലാഹ് ദീർഘായുസ് നൽകണം അല്ലാഹ് ഹിമ്മത്ത് നൽകണം അല്ലാഹ് ഖുവ്വത്ത് നൽകണം അല്ലാഹ് തഖ്വ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ് അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് പാപികളാണ് റഹ്മാനെ അനേകം പാപങ്ങൾ ചെയ്തവർ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വികാര വിചാരങ്ങൾ കടിമപ്പെട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ് നീ ഗഫൂറാണല്ലോ അല്ലാഹ് നീ ഗഫാറാണല്ലോ അല്ലാഹ് നീ റഹീമാണല്ലോ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനേ ഈ പതിരാതേരത്ത് നിന്റെ ദീൻ പറഞ്ഞ നിന്റെ നീ ഇഷ്ടപ്പെട്ട വഹദിയായ മണവാട്ടി ഉമ്മയുടെ ചാരത്തിരുന്ന് അല്ലാ ഇരുകരങ്ങൾ ഉയർത്തുന്നു അല്ലാ നിന്റെ പടിവാദിക്കൽ വന്ന് ചോദിക്കുന്നു അല്ലാ നീ കരങ്ങളെ തട്ടിക്കളയല്ല അല്ലാ നമ്മളെ നീ ഹൈബാക്കല്ല അല്ലാ നീ സ്വീകരിക്കണം റഹ്മാനെ നമ്മുടെ ദുആനെ നീ ഖബൂലാക്കണം അല്ലാ നമ്മുടെ ദുആനെ നീ ഖബൂലാക്കണം അല്ലാ നമ്മുടെ പാപങ്ങൾ നീ പുറത്തു തന്ന് നീ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരോടൊപ്പം നീ നമ്മളെ ചേർക്കണം അല്ലാ നമ്മുടെ ഹൃദയത്തിലേക്ക് നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണം അല്ലാ ശിഷ്ടകാല ജീവിതം നിന്റെ തഖ്വയിലായി നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ പാപികളായ നമുക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ ചോദിക്കാൻ ഒരു അർഹതയില്ല അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് നീ നമുക്ക് റഹ്മത്ത് ചെയ്യണമല്ലാ അർഹമുർ റഹീമീനായ അല്ലാഹ് ഇവിടെ പല ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ് പല വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹ് പല വേദനകൾ സഹിക്കുന്നവരുണ്ട് റഹ്മാനെ ഭാര്യമാരെ കൊണ്ട് മക്കളെ കൊണ്ട് ബാപ്പമാരെ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ് നമ്മുടെ നാട്ടില് അല്ലാഹുവേ ജീവശവമായി കിടക്കുന്ന അന്തുവന്ന സുഹൃത്തുണ്ട് റഹ്മാനെ എല്ലാവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തി തരണം അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും അറിയുന്ന അല്ലാഹുൽ ഗുയൂബായ അല്ലാഹ് സർവ്വ പ്രയാസങ്ങൾക്കും നീയാണ് അല്ലാഹ് പരിഹാരം നീയല്ലാതെ മറ്റാരുമില്ല അല്ലാഹ് നിന്റെ മുമ്പിൽ ചോദിക്കുന്നു റഹ്മാനെ നീ നമ്മളെ കയ്യൊയ്യല്ല അല്ലാഹ് സർവ്വ പ്രയാസങ്ങളും തീർത്തു തരണം റഹ്മാനെ സർവ്വ പ്രതിസന്ധികളും തീർത്തു തരണം അല്ലാഹ് ഹലാലായ മുറാദുകളെ ഹസിലാക്കി തരണം മന്നാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് നമ്മുടെ ശൈഖുനാക്ക് ദീർഘായുസ് കൊടുക്കണമല്ല ആഫിയത്ത് കൊടുക്കണമല്ല ആരോഗ്യം കൊടുക്കണമല്ല ജീവിച്ചിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളായ സർവ്വ നേതാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ല വഫാത്തായി പോയ താജുലുലമ നൂറുലുലമ അടക്കം എല്ലാ മഹാന്മാരുടെ ദറജ ഉയർത്തി കൊടുക്കണമല്ല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അല്ല ഈ നാട്ടിൽ മറവട്ട് കിടക്കുന്ന കബറാളികളുണ്ട് അല്ലാ എല്ലാവരുടെ കബറിലേക്ക് ഇതിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാ അവരുടെ കബർ അല്ലാ നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണം റഹ്മാനെ ബർസഖിയായ ജീവിതം സുഖത്തിലാക്കണം അല്ലാ അർഹമുർ റഹീമീനായ അല്ലാ ജീവിതത്തിൽ അല്ലാ കൊതിവെച്ച് നടന്നു അല്ലാ കാലങ്ങളായി റഹ്മാനെ നിന്റെ ഹബീബായ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു sallallahu alaihi wasallam thangalude charathu poi ധാരാളം സ്വലാത്ത് സലാമു ചൊല്ലാൻ പാപികളായ നമുക്ക് നീ തൗഫീക്ക് നൽകണമല്ല. ഒരുപാട് തവണ മദീനയിലെത്തിക്കണമല്ല. ആ പച്ചക്കുപ്പ കണ്ടൊന്ന് പൊട്ടിക്കരയാൻ, ഒന്ന് പാപങ്ങളെടുത്ത് കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ നീ നമുക്ക് തൗഫീക്ക് നൽകണമല്ല. നിന്റെ ഔദാര്യം കൊണ്ട് നീ നമുക്ക് സാധിപ്പിക്കണമല്ല. നിന്റെ കൈവാലയത്തിന്റെ ചാരത്ത് പോയി പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത മക്കയിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യാൻ, രണ്ട് റക്അത്തെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. നിന്റെ കൈവാലയം കണ്ട് പാപങ്ങളേറ്റൊന്ന് കരയാൻ പാപികളായ നമുക്ക് നീ തൗഫീക്ക് നൽകണം അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുത്ത് നബിയെ ധാരാളം തവണ നീ നമുക്ക് മനാവിലെങ്കിലും കാണിച്ചു തരണമല്ല. പരിപൂർണമായ രൂപത്തില് നീ നമുക്ക് പൊന്നാന നബിയെ കാണിച്ചു തരണമല്ല. അർഹമുർ റഹീമായ അല്ലാ, കണ്ടവരൊരുപാടുണ്ടാകാം റഹ്മാനെ. ഒരുപാട് തവണ പരിപൂർണമായ രൂപത്തില് അല്ലാ നീ നമുക്ക് കണ്ടുകൊണ്ട് കാണാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അവസാനം വരിക്കുമ്പോ നീ മരണം ഹൈറാക്കിയ നേരത്ത്, നല്ല സമയത്ത്, സജ്ജനങ്ങളുടെ സാന്നിധ്യത്തില് നിന്റെ പള്ളിയില് ഒതുവോടുകൂടെ കിബിലക്ക് മുന്നിട്ട് കലിമത്ത് തൗഹീദ ഉച്ചരിച്ച് ഹൃദയം പ്രകാശിച്ച് പുന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടെന്ന് മരിക്കാ നീ നമുക്ക് തൗഫീക്ക് നൽകണം അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, നീ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരോടൊപ്പം ഹബീബായ മുത്ത് നബിയോടൊപ്പം നീ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. അല്ലാഹുവേ, മരണശേഷം നമ്മളാരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ, വിഷമത്തിലാക്കല്ല അല്ലാ. നമ്മുടെ ജനാസ മുമ്പിൽ വെച്ച് തർക്കിക്കുന്ന വിഭാഗത്തെ ഉണ്ടാക്കല്ല അല്ലാ, കുറ്റം പറയുന്ന വിഭാഗത്തെ ഉണ്ടാക്കല്ല അല്ലാ, ചീത്ത പറയുന്ന തെറി വിളിക്കുന്ന വിഭാഗത്തെ ഉണ്ടാക്കല്ല അല്ലാ. എല്ലാ ആളുകളും നല്ലത് പറയുന്ന ഒരുപാട് ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും ഖുർആനും ഒക്കെ ഓതി അതിയ ചെയ്യുന്ന നല്ലൊരു സമൂഹത്തെ നമുക്ക് വേണ്ടി നീ ഉണ്ടാക്കണം റഹ്മാനേ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണം അല്ലാ. നമ്മുടെ നാടിനെ നീ ബർക്കത്തിലാക്കണം അല്ലാ. ഈ നാടിനെ നീ ധാരാളം ബർക്കത്ത് നൽകണം അല്ലാ. മഹതിയായ ഉമ്മയുടെ ആത്മീയമായ നേതൃത്വത്തിൽ ഈ നാട്ടിനെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം റഹ്മാനേ. റബ്ബനാ അലൈക توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا في الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله عليه وسلم. الحمد لله.